മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന അലവിക്കുട്ടി സി പി എമ്മിൽ ചേർന്നിരിക്കുന്നു. രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കണ്ടം ചാടുന്നത് സ്വാഭാവികമാണ്. അതിനിടയിൽ അലവിക്കുട്ടി കോൺഗ്രസിൽ നിന്ന് വിട്ട് സി പി എമ്മിൽ ചേർന്നതിന് എന്തിത്ര വലിയ പ്രാധാന്യം എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അലവിക്കുട്ടി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിലേക്ക് ചേരുന്നത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവ് സി പി എം കൂടാരത്തിലേക്ക് പോകുന്നത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ച് ഒരു വലിയ നഷ്ടം തന്നെയാണ്. അലവിക്കുട്ടി എന്ന ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചല്ല അതൊരു നഷ്ടം എന്ന് പറയുന്നത്. മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന പൊതുവായ രാഷ്ട്രീയ ദിശയിൽ കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായി അലവിക്കുട്ടി ഒരു നഷ്ടം തന്നെയാണ് കോൺഗ്രസിനും യു ഡി എഫിനും. ഈ മഹാമാരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അനുകൂലിച്ച് സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് അലവിക്കുട്ടിക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് നടപടി നേരിടേണ്ടി വന്നത്. ഈ മഹാമാരിയുടെ കാലത്ത് രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് പോരാടുകയാണ് വേണ്ടത്. മാതൃക കാട്ടുന്ന സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ സാധിക്കണം. മഹാമാരിക്കാലത്ത് നമ്മൾ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കരുത്. അത് മനുഷ്യന് കൂടുതൽ ദുരന്തം മാത്രമേ വരുത്തി വയ്ക്കൂ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കൂടി തുറന്നെഴുതുകയായിരുന്നു അലവിക്കുട്ടി ചെയ്തത്. അലവിക്കുട്ടിയുടെ തുറന്നെഴുത്ത് കോൺഗ്രസ് നേതൃത്വത്തെ അലോസരപ്പെടുത്തി. എന്തിനും ഏതിനും സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ കുറ്റപ്പെടുത്തലാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്ന് കണക്കുകൂട്ടുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിന്, കോൺഗ്രസ് നേതൃത്വത്തിന് അലവിക്കുട്ടി ചെയ്തത് ഒരു മഹാ അപരാധമായി തോന്നി. പക്ഷേ അലവിക്കുട്ടിയുടെ മാനസികാവസ്ഥയിൽ ചിന്തിക്കുന്നവർ ധാരാളമുണ്ട് ഈ കേരളത്തിൽ. അത് യു ഡി എഫ് രാഷ്ട്രീയത്തിലായാലും എൻ ഡി എ രാഷ്ട്രീയത്തിലായാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തിലായാലും കേരളത്തിൽ ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി നിന്നുള്ള പ്രവർത്തനം അനിവാര്യമാണ് എന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവ് മാത്രമാണ് അലവിക്കുട്ടി പങ്കുവച്ചത്. പ്രതിപക്ഷത്തിരുന്നാൽ ഒരിക്കലും ഭരണപക്ഷത്തെ അനുകൂലിച്ച് സംസാരിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് കോൺഗ്രസ് പോലെയുള്ള ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അങ്ങനെ അലവിക്കുട്ടിക്കെതിരെ എടുത്ത നടപടി ആ നേതാവിൻ്റെ സി പി എമ്മിലേക്കുള്ള ചുവടുമാറ്റത്തിനാണ് കാരണമായത്. സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കും. കാരണം ഒരു നല്ല കാര്യം, ഒരു യാഥാർത്ഥ്യം പറഞ്ഞതിന് പാർട്ടിക്കുള്ളിൽ നിന്ന് നടപടി നേരിടുകയാണെങ്കിൽ അയാൾക്ക് പിന്നീട് മറ്റൊരു വഴി സ്വീകരിക്കുകയേ തരമുള്ളൂ. അങ്ങനെ സ്വീകരിച്ച വഴി സി പി എമ്മിൽ ചേരുക എന്നുള്ളതാണ്. അലവിക്കുട്ടിയെ നമുക്ക് കുറ്റം പറയാനാകില്ല. കോൺഗ്രസ് നേതൃത്വം അതിനെ നിസ്സാരമായി കണ്ടു എന്നുള്ളതാണ്. പാർട്ടിക്കുള്ളിൽ എത്രയോ പേർ പരസ്പരം വിഴുപ്പലക്കൽ നടത്തി കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. കെ പി സി സി പ്രസിഡന്റിനെ പോലും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഇവിടുത്തെ മുതിർന്ന നേതാക്കന്മാർ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം പലവട്ടമുണ്ടായി. അവർക്കെതിരെയൊന്നും ഇത്തരത്തിലുള്ള നടപടികളും ഉണ്ടായിക്കണ്ടില്ല. അവരൊന്നും ചെയ്യുന്നത് പാർട്ടിക്ക് ദോഷകരമാകുന്നു എന്നുള്ള തിരിച്ചറിവും കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിക്കണ്ടില്ല. അലവിക്കുട്ടി സർക്കാരിന് അനുകൂലമായി സംസാരിച്ചപ്പോൾ അത് സർക്കാരിന് അനുകൂലമായുള്ള ഒരു സംസാരമായി ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്നവർക്ക് തോന്നുകയുമില്ല. അതൊരു വികാരം പങ്കുവയ്ക്കലാണ്. ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എടുക്കേണ്ടുന്ന ഒരു നിലപാട് അതുതന്നെയാണ് എന്ന് കേരളത്തിലെ സാമാന്യ ജനസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യപ്പെട്ടില്ല. മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ കോട്ടകളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ വിള്ളലുകൾ വീഴ്ത്താൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് 6-7 മാസത്തിനകം വരാനിരിക്കവേ മലപ്പുറത്ത് അത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നത് അത് എന്തിൻ്റെ കാരണത്തിലായാലും തടഞ്ഞു നിർത്തപ്പെടേണ്ടതായിരുന്നു. മലപ്പുറത്ത് യു ഡി എഫിൻ്റെ കോട്ടകളെന്നറിയപ്പെടുന്ന ഇടങ്ങളിലൊക്കെ അതിസമർത്ഥമായി കടന്നുകയറാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടതുപക്ഷം അവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലുമൊക്കെ നേട്ടമുണ്ടാക്കിയത് യു ഡി എഫ് പാളയത്തിൽ നിന്നുള്ള ആളുകളെ തന്നെ തങ്ങളോടൊപ്പം കൊണ്ടുവന്നിട്ടാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ കോട്ട കൊത്തളങ്ങളും കോൺഗ്രസിന്റെ കോട്ടയെന്ന് അറിയപ്പെടുന്ന നിലമ്പൂരുമൊക്കെ തകിടം മറിഞ്ഞു പോയില്ലേ? ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയിടത്ത് ഇടതുപക്ഷം വേരോട്ടമുണ്ടാക്കി വിജയം കൊയ്തു. മലപ്പുറം ജില്ലയിൽ അത്തരത്തിൽ കടന്നുകയറാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ഒരു ആയുധം കൂടി കൊണ്ടു കൊടുക്കുകയായിരുന്നു ഈ അലവിക്കുട്ടിയുടെ പുറത്താക്കലിലൂടെ കോൺഗ്രസ് ചെയ്തത്. അവിടെ ലീഗ് രാഷ്ട്രീയമായാലും കോൺഗ്രസ് രാഷ്ട്രീയമായാലും പലപ്പോഴും ഭിന്നതയുടെ വലിയ സ്വരം പരസ്പരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘട്ടമുണ്ട്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ലീഗിനെതിരായി CPM ചേർന്ന് പോലും കോൺഗ്രസ്സുകാർ അവിടെ പലയിടങ്ങളിലും ഒരുമിച്ച് ഒരു പൊതുമുന്നണി ഉണ്ടാക്കി മത്സരിച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥിതിവിശേഷം അവിടെ നിലനിൽക്കുന്നു. ഇപ്പോഴത്തെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്ഥിതിവിശേഷമുള്ള ഒരു ജില്ലയിൽ ഉള്ള നേതാക്കൾ കൂടി പാർട്ടിക്ക് നഷ്ടമാകുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഘടകം തന്നെയാണ്. അത് ഒരു DCC ജനറൽ സെക്രട്ടറി അല്ലേ പോയത്? ഞങ്ങൾക്ക് എല്ലായിടത്തും 100 ജനറൽ സെക്രട്ടറിമാരുണ്ട് എന്നൊക്കെ കോൺഗ്രസിന് ആയം പറയാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അലവിക്കുട്ടി എന്തുകൊണ്ട് പോയി എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ ആ ചോദ്യത്തിലേക്ക് അതിൻ്റെ ശരിയായ ഉത്തരത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ ഒരു വിശദീകരണമല്ല പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കാൻ സാധിക്കുക. സർക്കാരിനെ അനുകൂലിച്ചത് കൊണ്ട് അങ്ങനെ ഒരാളെ, അത് സർക്കാരിനെ അനുകൂലിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയമായ കാരണത്തിൽ ഉള്ള ഒരു അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമല്ല അത്. ഇപ്പോൾ എന്തെങ്കിലും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന വേളയിൽ അങ്ങനെ അനുകൂലിച്ചൊരു നിലപാടെടുക്കുകയാണെങ്കിൽ അത് പാർട്ടി വിരുദ്ധത എന്ന് പറയാം. ഇത് ഈ മഹാമാരിയുടെ കാലത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ കേരളം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ ലഭിക്കണമെങ്കിൽ, അത് കൂടുതൽ സജീവമായി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോഴത്തെ ഈ പരസ്പരമുള്ള തൊഴുത്തിൽ കുത്തൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ തന്നെ ചോദ്യമുയർന്നിട്ടുണ്ട്. അപ്പോൾ തിരുത്തലുകൾ വേണ്ടത് മനോഭാവത്തിലാണ്, പ്രതിപക്ഷത്തിൻ്റെ റോൾ വിമർശനം മാത്രമല്ല എന്നുള്ള തിരിച്ചറിവിലാണ്. അങ്ങനെയുള്ള തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിയർക്കേണ്ടി വരും.